Hello friends, welcome back to Samuchis. Inna njanoru healthy thoran recipe aayittanu vannirikkunnathu. Thoran thayarakkanayittu njan ivide kaayum achingayum aanu eduthirikkunnathu. Oru pidi achinga eduthittund, adu pole thanne randu ide pole ulla oru anju kaayum eduthittund, pinne oru moonu pachamulagu, oru savola. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം അച്ചിങ്ങ സവോള പച്ചമുളക് ഇതെല്ലാം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അച്ചിങ്ങ ഇതേപോലെ കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് സവോള ഇതുപോലെയും പിന്നെ എടുത്തിരുന്ന മൂന്ന് പച്ചമുളകിനകത്തുനിന്ന് രണ്ടെണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്പം കറിവേപ്പില ഇതെല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് വേവിച്ചെടുക്കാനുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായിട്ട് കൊടുക്കുക ഞാൻ കാ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതും ദണ്ട ഈ രീതിയിൽ കട്ടിയെടുക്കണം കറുത്ത് പോകുന്നത് കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് സവോളയും അച്ചിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം സവോളയൊന്നും വഴറ്റിയിട്ടൊന്നുമല്ല ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഡയറക്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേവി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം ഇത് നനച്ചു കൊടുത്തിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം കായും അച്ചിങ്ങയും വേവിച്ചെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഉള്ളി ഒരു പച്ചമുളക് പിന്നെ ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു പിഞ്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് തോരന് ചതയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം തേങ്ങ ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കായും അച്ചിങ്ങയും വേവിക്കാൻ വെച്ചിരുന്നത് വെന്തൊന്നും നോക്കാം അതായത് ഇവിടെ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് ഇത്രയും കായ ആയതുകൊണ്ട് വെന്ത് കുഴഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ ഇനി നോക്കി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അല്പം കടുക് കൊടുത്തിട്ട് അതിനകത്തിട്ട് അരപ്പൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മാറ്റി വയ്ക്കാം തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളക് രണ്ട് ഉള്ളി അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ ഈ അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി ഇത് ഇതിലേക്ക് അരപ്പിന് ആവശ്യമായ ഒരു പൊടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അരപ്പിൻ്റെ പച്ചച്ചുവൊക്കെ ഇവിടെ മാറി നമ്മൾ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായും അച്ചിങ്ങയും നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അതല്ല ഇതേപോലെ ഇത്തിരി വെള്ളത്തിൻ്റെ മയമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിഭാഗം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇതെല്ലാം നല്ലതുപോലെ ഇതുമായിട്ട് അരപ്പുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ ഉപ്പും ഉപ്പൊക്കെ കറക്റ്റായിട്ടൊന്നൊന്ന് നോക്കണം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് തോർത്തിയെടുക്കണം കേട്ടോ അല്പം കുറവാണ് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടിച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട് അതിൻ്റെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കായും അച്ചിങ്ങയും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായി നിങ്ങൾ ഈ കായും അച്ചിങ്ങയും കൊണ്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നല്ല ചൂടുള്ള കഞ്ഞിയുടെ ഒപ്പം കഴിക്കാനായിട്ടും ചോറിൻ്റെ ഒപ്പം കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു